നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം കൊണ്ടും കളിച്ചും ചിരിച്ചും രസിച്ചും ജീവിച്ച ഒരു ജനവിഭാഗം ഒറ്റ ദിവസം കൊണ്ട് അവർ തുടച്ചു നീക്കപ്പെട്ടു. ഞാനിതറിയുന്നത് രാവിലെ ഓട്ടത്തിനൊക്കെ പോയി വരുന്ന സമയത്ത് ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു, ഇതാ നമ്മുടെ വഴിക്കടവിൽ 10 ആൾക്കാരുടെ മൃതദേഹം അടിഞ്ഞിട്ടുണ്ട്, എന്താ ഇത് എന്ന് ചോദിച്ചപ്പോഴാണ്, അപ്പോൾ ചിന്തിച്ചപ്പോൾ ടി വി ചാനലുകളൊക്കെ നോക്കിയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ഭയങ്കര പ്രശ്നങ്ങൾ. അതിൻ്റെ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കി, അവരാദ്യം ഒരു പൊട്ടൽ കേട്ടു, ആ പൊട്ടലിൽ രണ്ടാമത് വന്ന ഭയങ്കര പൊട്ടൽ, അവരെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം 5 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഈ പൊട്ടലുണ്ടായത്. 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ കാളികാവിൻ്റെയൊക്കെ അപ്പുറം. അവിടെ വെച്ചൊരു പൊട്ടൽ നടന്ന സംഭവം ഇവിടെ വന്ന് ആണ് താണ്ഡവമാടുന്നത്. അപ്പോൾ കാട്ടിലൂടെയുള്ള ഒഴുക്ക്, കാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇക്കുറി ആ അതിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഇക്കുറി നമ്മുടെ ശോഭയാത്രകളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ നമ്മൾ നാമജപം മായി നമ്മൾ മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും ശാന്തി ഉണ്ടാവണം. ലോകോ സമസ്തു സുഖിനോ ഭവന്തു. ഈ ലോകത്തിന് എല്ലാവർക്കും ശാന്തി ലഭിക്കണമെന്നാണ് ഹിന്ദുക്കൾ അവസാനമായി പറയുന്നൊരു വാക്ക്. എല്ലാവർക്കും ശാന്തി, അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം ശാന്തി എന്നൊരിക്കലും പറയാറില്ല. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു തലമാണ് നമ്മൾ ഈ കുട്ടികളെ എന്താ കൃഷ്ണനായി, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവതാര പുരുഷനായി ആരെയാണ് നമ്മൾ കെട്ടിക്കുന്നത്? നമ്മളെ മക്കളെയാണ് കെട്ടിക്കുന്നത്. അതേപോലെ നമ്മളെ രാധികമാരായി നമ്മളെ പെൺകുട്ടികളെ കെട്ടിക്കുന്നു. ഇങ്ങനെ മക്കളെയും കുട്ടികളെയും നമ്മൾ കെട്ടിക്കുമ്പോൾ നമ്മുടെ ഭാവന എത്ര കണ്ട് ഉയർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. എവിടെ എത്തി നമ്മുടെ ഭാവന? നമ്മൾ അവരിൽ, നമ്മുടെ മക്കളിൽ കൃഷ്ണനെയും രാധയെയും കാണുകയാണ്. കൃഷ്ണനും രാധയുമായിട്ട് അവരെ സങ്കല്പിച്ചുകൊണ്ട് അവരെ ഈ സമൂഹത്തിൻ്റെ ഉത്തമ പുരുഷന്മാരായി വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഓരോ പടവുകളും നമ്മൾ അവരിലൂടെ താണ്ടുകയാണ്. ഈ അമ്മമാർക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ 10-11 വയസ്സ് വരെ നമ്മളെ കുട്ടികളെ നമ്മുടെ ഭാഗത്ത് കിട്ടും. അവരെ നമുക്ക് കൃഷ്ണനാക്കാം, രാധയാക്കാം, എന്തു വേണമെങ്കിലും ആക്കാം. പക്ഷെ 11 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയെ, അല്ലെ 12 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയെ നിങ്ങൾ പെട്ടെന്ന് പിടിച്ച് കൃഷ്ണനാക്കാൻ നോക്കി നോക്കൂ, അവരൊരിക്കലും കൃഷ്ണനാവില്ല, അവർക്കതിന് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ എന്ത് വേണം? കുട്ടികളെ നമ്മൾ അമ്മമാർ നമ്മളെ സംസ്കാരത്തോടു കൂടി വളർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. നമ്മുടെ പുരാണങ്ങൾ, നമ്മുടെ കഴിഞ്ഞ മാസം കർക്കിടക മാസമാണ് കഴിഞ്ഞു പോയത്. നമ്മളെ മലയാള മാസത്തിലെ ഏറ്റവും അവസാനത്തെ മാസമാണ് കർക്കിടക മാസം. വളരെ പ്രയാസമുള്ള മാസം. അത് കഴിഞ്ഞൊരു വർഷം തുടങ്ങുന്നതാണ് ഈ ചിങ്ങമാസം. ചിങ്ങമാസത്തിലാണ് ഓണം. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയുള്ള മാസമാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും? രാമായണമൊക്കെ വായിക്കും. അപ്പോൾ രാമായണം വായിക്കുന്നവർ, രാമായണം വീട്ടിലുള്ളവർ, ഈ കൂട്ടത്തിലുള്ളവർ ഒന്ന് കൈബന്ധിക്കുമോ? രാമായണം വീട്ടിലുള്ളവർ, രാമായണം വായിക്കണ്ട, രാമായണം വീട്ടിലുണ്ടായാൽ മതി. ആ അപ്പോൾ ഇത്ര പേരെ വീട്ടിൽ രാമായണം വീട്ടിലുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സത്യസന്ധമായി പറയണം. വൈകുന്നേരം നേരത്തെ 10 മിനിറ്റ് നേരം നാമം ജപിക്കുന്നവർ എത്ര പേരുണ്ട്, എത്ര വീട്ടിലുണ്ട്? കൈ പൊന്തിപ്പിക്കാമോ? ആ അപ്പോൾ അതും കുറവ്. വൈകുന്നേരം എല്ലാ സീരിയലും കാണുന്നവർ എത്ര പേരുണ്ട്, ഒന്ന് കൈ പൊന്തിക്കാമോ? എല്ലാ സീരിയലും വൈകുന്നേരം, അല്ല തമാശ പറയുമ്പോഴാണ് നിങ്ങൾ ചിരിക്കുന്നതെങ്കിലും എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയുന്ന വാക്കുകൾ ഇതാണ്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. എന്താണ് പഞ്ചേന്ദ്രിയം? 5 ഇന്ദ്രിയം: കണ്ണ്, മുഖ്, ചെവി,
തൊക്ക്, നാക്ക്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്താണ്? ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ തലച്ചോറ്. നമ്മളെല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? തലച്ചോറാണ് അല്ലേ. നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അവിടെ സംസാരിക്കും, നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ എവിടെ പോവും? നിങ്ങൾ വീട്ടിൽ പോവും, നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ചിന്തിച്ച് എവിടെ പോവും? വേറെ സ്ഥലത്ത് പോവും. ഇങ്ങനെയൊക്കെ പോയി വരും. ഇതിനൊക്കെ നമ്മളെ മനസ്സിന് കഴിയും. പക്ഷേ വളരെ ശക്തനാണ് ഈ മനസ്സ് എന്ന് പറയുന്ന സംഭവം. മനസ്സെവിടെ സ്ഥിതി ചെയ്യുന്നത്? മനസ്സെവിടെ? പലരും പറയും മനസ്സ് ഇവിടെയാണ്, ഇങ്ങനെ പിടിക്കും, മനസ്സ് ഇവിടെയാണ്. പക്ഷെ മനസ്സ് അവിടെയാണോ? കൈ വെച്ചാൽ മനസ്സ് അവിടെ വരും, നുള്ളിയാൽ മനസ്സ് ഇവിടെ വരും, തല ചൊറിഞ്ഞാൽ മനസ്സ് ഇവിടെ വരും, എല്ലാ സ്ഥലത്തും മനസ്സ് വരും. ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെ പൂർവികന്മാർ ഉണ്ടാക്കിയ ഓരോ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ നമ്മളിൽ നിന്ന് എത്ര കണ്ട് വ്യതിചലിച്ചെന്ന് പോകുന്നുവോ അത്ര കണ്ട് നമ്മളല്ലാതായിത്തീരും. നിങ്ങൾക്കിതിൻ്റെ ഗുണം മനസ്സിലാവണമെങ്കിൽ എപ്പോഴാണ്? നമുക്കൊരു പ്രായമൊക്കെ ആവും. നമ്മൾക്ക് എന്നും ചെറുപ്പമാവുമോ? കുറച്ച് പ്രായമൊക്കെ ആവുമ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും ഇതിൻ്റെ പ്രയാസങ്ങൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചെറുപ്പം മുതലേ ഇത് ശീലിച്ച് വരണം. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരേ സമയത്ത്, അതാണ് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞത്. എന്താ? നിങ്ങൾ ഒരേ സമയത്ത് രാമ 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 എന്ന് മാത്രം നിങ്ങൾക്കറിയുന്ന നാമം ഒരേ സമയത്ത് ഒരു 15 മിനിറ്റ് നേരം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളൊരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾക്കതിൻ്റെ ഗുണം കണ്ടില്ലെങ്കിൽ എന്നെ വിളിക്കൂ എന്നാണ് ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും മാനസിക പ്രശ്നങ്ങളാണ്. എന്താണ്? കുട്ടികൾ അവിടെ ആയില്ല, എൻ്റെ ഭർത്താവ് ശരിയില്ല, എനിക്ക് മറ്റേ പ്രയാസമാണ്, എല്ലാവർക്കും മാനസിക ടെൻഷൻ. ഈ മാനസിക ടെൻഷൻ കൊണ്ടാണ് ഭൂരിപക്ഷ രോഗങ്ങളും നമ്മളെ പിടിച്ചു ഉലയ്ക്കുന്നത്. നമുക്ക് മാനസിക പ്രശ്നം. ഈ മാനസിക പ്രശ്നത്തിന് എന്തു വേണം? നമ്മുടെ മനസ്സ് നമ്മളെ കൺട്രോളിൽ വരണം. മനസ്സ് നമ്മളെ കൺട്രോളിൽ വരണമെങ്കിൽ നമ്മൾ എന്തു വേണം? നമ്മൾ ഭക്തിയിലേക്ക് ലയിക്കണം. ഇന്ന് നമുക്ക് ഇപ്പോൾ ഈ എൻ്റെ പ്രഭാഷണം കേൾക്കുന്നതിനേക്കാൾ നന്നായിരുന്നത് ഇന്ന് ചെറിയൊരു ഘോഷയാത്ര നടത്തിയാൽ നിങ്ങൾക്ക് ഇതിലേറെ സന്തോഷം കിട്ടില്ലേ? തീർച്ചയായും കിട്ടുമെന്ന് എനിക്കറിയാം. മനസ്സിലായോ? ഇന്നൊരു പ്ലോട്ടൊക്കെ വെച്ച് നമ്മൾ കൊട്ടുമ്പാട്ടൊക്കെ ചേടി രാമനാമ രാമ രാമ എന്ന് ചൊല്ലി നിങ്ങളിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ അറിയാതെ ലയിച്ചു പോവും ആ രാമനിൽ. നിങ്ങളറിയാതെ അത്രയും നേരം പോയത് നിങ്ങളറിയില്ല. അങ്ങനെ ലയിച്ചു പോയി നിങ്ങൾക്ക് വരുമ്പോൾ ഒരു സന്തോഷം ലഭിക്കും. ഈ സന്തോഷമാണ് നമ്മളെ പൂർവികർ കണ്ട് നമ്മളോട് പറഞ്ഞത്. എന്താ? വൈകുന്നേരം കുറച്ചുനേരം നിങ്ങൾ നാമം ജപിക്കും. അങ്ങനെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. നമ്മുടെ മാനസിക പ്രശ്നങ്ങളാണ് നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാര്യമായി നമുക്ക് ടെൻഷനാണ്, പ്രഷറും പ്രമേഹവും എല്ലാം കൊണ്ടും നമ്മൾ ആകെ ബുദ്ധിമുട്ടുക. കാരണം അതിനെന്താ? മാനസിക പ്രശ്നം. ഇന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യണം. നമ്മൾ അമ്മമാരാണ് ഇവിടെ ഭൂരിപക്ഷവും വന്നിട്ടുള്ളത്. അമ്മമാരെ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ പറ്റുമെങ്കിൽ വൈകുന്നേരം എല്ലാവരും കുളിച്ച് ഒരു വിളക്കൊക്കെ വെച്ച് രാമ 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 എന്ന് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നാമം, ഒരു 10 മിനിറ്റ് ചൊല്ലി കുട്ടികളെയൊക്കെ പിന്നെ അവർ പഠിക്കാൻ പോട്ടെ. അങ്ങനെ നിങ്ങളൊരു ഒരു ഒരു നിശ്ചയം എടുത്തു കഴിഞ്ഞ് അടുത്ത വർഷം ചിലപ്പോൾ ഞാനാവില്ല എന്തെങ്കിലും പറയാൻ വരുന്നത് വേറെ ആരെങ്കിലുമൊക്കെ വരും. വരുമ്പോൾ നിങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കും. അത് നമ്മൾ പറയുന്നത് നമ്മൾ തന്നെയാണ് ദൈവം, ഈശ്വരൻ എന്നാണ്. എവിടെയാണ് സ്വർഗം? സ്വർഗം ലഭിക്കുന്നത് എങ്ങനെയാണ്? മോക്ഷം ലഭിക്കുന്നത്, ഈ മോക്ഷവും സന്തോഷവും എല്ലാം ലഭിക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമ്മളതിനു വേണ്ടി പ്രയത്നം നടത്തണം. പടിപടിയായി ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ അമ്പലങ്ങൾ നമുക്ക് വിഭാവന ചെയ്തിട്ടുള്ളത്. എന്തിനാണ് അവിടെ അമ്പലത്തിൽ നല്ല അവിടെ എന്തൊക്കെ നമുക്ക് നിലവിളക്കുണ്ട്,
ചെണ്ടയുണ്ട്, മനസ്സിലായോ? ദീപാരാധന, നല്ല നിലവിളക്ക് ദീപാരാധന, അതേപോലെ വിഗ്രഹങ്ങളുണ്ട്. നിങ്ങളെ മനസ്സിനെ എങ്ങനെ അതിലേക്ക് ലയിപ്പിക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ഏറ്റവും ന്യൂനതം പുതിയൊരു ആവിഷ്കാരമാണ് നമ്മൾ അമ്പലങ്ങൾ. പലരും പറയും അമ്പലങ്ങൾ വിഗ്രഹങ്ങൾ കാൽപ്രതിമയല്ലേ. നിങ്ങൾക്ക് ഒരു 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 പ്രതിമ ഒരു വിഗ്രഹം വേണം നിങ്ങൾക്ക് ലയിപ്പിക്കാൻ. നിങ്ങൾ അതിലേക്ക് നിങ്ങൾ ദിവസവും അമ്പലത്തിൽ പോയി നിങ്ങൾ അതിലേക്ക് ലയിച്ച് 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 പോയാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ലയിക്കും. നമ്മൾ അയ്യപ്പൻ വിളക്കിനെ നമ്മളെ കോമരങ്ങൾ വെളിച്ചപ്പാട് നടത്തുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത്ര തടിയുള്ള കോമരങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെളിച്ചപ്പാട് നടത്തുന്നു. കാരണം അവര് ആ ചാട്ടം ഏതിലേക്ക് ലയിച്ചു? അവരെ കൊട്ടിലേക്ക് മാത്രം ലയിച്ചു കൊണ്ടാണ് അവർ ചാടുന്നത്. ഓട്ടോമാറ്റിക് അതിലേക്ക് പൂർണ്ണമായി അവർ ലയിച്ചു. പിന്നെ അവർക്ക് ക്ഷീണം എന്ന പ്രശ്നമേ ഇല്ല, അവരിലേക്ക് ലയിച്ചുപോയി. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഓരോ കാര്യങ്ങളും ചിദാനന്ദപുരി സ്വാമി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ആറുമണി എന്തിനാ, ആറുമണിക്ക് അഞ്ചുമണി അഞ്ചുമണിയുടെ നാലര മണിക്കെങ്കിലും നിങ്ങൾ എണീക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് എന്താ വെച്ചാൽ ആ സമയം, ആ സമയത്തിൻ്റെ പ്രത്യേകതയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു അനക്കവുമില്ല ഈ പ്രപഞ്ചത്തിൽ, ഒരനക്കവുമില്ല. ആകെ എവിടെയെങ്കിലും ദൂരത്തുനിന്നൊരു സൗണ്ട് പോലും നമ്മളെ വീട്ടിലെത്തും. അത്രയും നിശബ്ദമായ സമയമാണ്. ആ സമയത്ത് നമുക്ക് നാമം ചെല്ലാൻ പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് നമ്മളെ തലച്ചോറ് പെട്ടെന്ന് പിടിച്ചെടുക്കും, നമ്മൾ മറന്നു പോവില്ല. അതാണ് ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രത്യേകത. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നാം ചെയ്തു വരുന്നത്. കാരണം നമ്മളോട് പറഞ്ഞു നേരത്തെ ഉറങ്ങണം. നേരത്തെ ഉറങ്ങില്ല, നമ്മൾ എന്ത് ചെയ്യും? ടി വി കണ്ട്, സീരിയൽ കണ്ട്, ഇത് കണ്ട് 12 മണിക്ക് 1 മണിക്ക് ഉറങ്ങും. നീക്കുമ്പോൾ കുട്ടികളൊക്കെ 7-8 മണിയാവും. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കാരണം അതൊക്കെ നമ്മൾ താളം തെറ്റിപ്പോയി. നമ്മളിപ്പോൾ ഇത് പ്രഭാഷണത്തിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം ഒരു രസവും ഇല്ലാതെ വരുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഇന്നത്തെ ആശയം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് വന്നൊരു മുഖ്യ ചിഹ്നമായി വന്നിട്ടുള്ളത്. പുണ്യമീ ഭൂമി, പവിത്രമാണ് നമ്മുടെ ജന്മം. ഇതാണ് രണ്ട് വാചകം. പുണ്യമാണ് നമ്മുടെ ഭൂമി, അതാണ് നമ്മളെ ഭൂമി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നിന്നാണ് നമുക്കെല്ലാം കിട്ടുന്നത്. നമ്മൾ അവസാനം പോകുന്നതും ഈ ഭൂമിയിലേക്കാണ്. അതിലേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് ഭാരതഖണ്ഡമാണ്. ഭാരതം ഇത് വളരെ പവിത്രമായൊരു ഭൂപ്രദേശമാണ്. ഇവിടെ നളന്ദ, തക്ഷശില എന്ന് പറയുന്ന വലിയ വലിയ ഗവേഷണ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ കുരുമുളകും ചുക്കും സുഗന്ധ വ്യഞ്ജനങ്ങളും കണ്ടിട്ടാണ് ലോകത്തുനിന്ന് അറബികളും പറങ്കികളും എല്ലാം ഈ പ്രദേശത്തേക്ക് ഒഴുകിയെത്തിയത്. എന്നിട്ട് അവരിത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത്. നമ്മുടെ ദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2000 ഭാഷകളുണ്ട് ഇവിടെ. 2000 ഭാഷകൾ മാത്രമല്ല, 2000 ഭക്ഷണക്രമങ്ങളുണ്ട്. പല രീതിയിലുള്ള ഭക്ഷണം, പല രീതിയിലുള്ള ഡ്രസ്സുകൾ, പല രീതി. പക്ഷെ അവരെ കോർത്തിണക്കുന്നൊരു കണ്ണി നമ്മുടെ ഇവിടെയുണ്ട്. അതാണ് രാമനും കൃഷ്ണനും പോലുള്ള അവതാര പുരുഷന്മാർ. നമുക്കിവിടെ 4 വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്. ഇതാണ് നമ്മൾ അടിത്തറ, 4 വേദങ്ങളും ഉപനിഷത്തുകളും. പക്ഷെ അടിത്തറ ഈ ഉപനിഷത്തുകളും വേദങ്ങളും ഉണ്ടാക്കിയത് സംസ്കൃതത്തിലും മറ്റുമായതിനാൽ അത് ഗ്രഹിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് രാമായണം പോലെ, ഗീത പോലെ, മഹാഭാരതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. ഇതാണ്, അതുകൊണ്ടാണ് നമ്മൾ രാമായണം വായിക്കുന്നു, മഹാഭാരതം. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ എല്ലാറ്റിനും പരിഹാരം ഗീതയിലുണ്ട്. ഇതുകൊണ്ടാണ് ലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർക്കറിയാം, ലോകത്തെ പല സായിപ്പിനും മറ്റുമൊക്കെ അറിയാം.
എന്താണ് ഭാരതം എന്ന് പറയുന്ന ഈ ഹിന്ദുസ്ഥാൻ്റെ പ്രത്യേകത എന്ന് അവർക്കറിയാം. അവർ ഈ മൂല്യങ്ങൾ പഠിച്ചു. അവർ കൃഷ്ണനായ ആടിയും പാടിയും അവർ ലോകത്തൂടെ നടക്കുന്നു. അപ്പം അവർ ചെല്ലുമ്പോൾ ലോകത്തിൻ്റെ മാനബിന്ദുവായി, കേന്ദ്രബിന്ദുവായി അവർ ഭാരതത്തെ കാണുന്നു. എന്താണ്? നമുക്ക് എല്ലാറ്റിനും പരിഹാരമുണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ. അതുകൊണ്ടാണ് അവർ ഇതിലേക്ക് ലയിക്കുന്നത്. അപ്പം നമുക്ക് പുണ്യമാണ് ഈ ഭൂമി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പുണ്യമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്, നമുക്ക് വേറെ എവിടേക്കും പോവാനില്ല. നമ്മുടെ അമ്മയാണ് ഈ ഭൂമി, നമ്മുടെ മോശം കിട്ടേണ്ടതാണ് ഈ ഭൂമി, നമുക്ക് എല്ലാമാണ് ഈ ഭൂമി. നമുക്ക് വേറെ എവിടേക്കും പോവാനില്ല. നമ്മൾ ഇവിടുന്ന് നമ്മൾ എവിടേക്ക് പോവാനാ? നമ്മളെ ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ വേറെ ഗ്രാമത്തിലേക്ക് പോവാൻ പറ്റും, പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വേറെ എവിടേക്ക് പോവാൻ? അത്രയും പവിത്രമാണ് ഈ ഭൂമി. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എന്താണ്, പല രീതിയിലാണ് നമ്മളെ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും നമ്മൾ ഭൂമിയിലേക്കോ നമ്മളെ രാജ്യത്തിൻ്റെ രാജ്യം, നമ്മളെ രാഷ്ട്രം സങ്കല്പത്തിലേക്ക് നമ്മൾ വരണം. നമ്മൾ പല തരത്തിൽ നമ്മൾ ഈ എന്താ ഇത് പ്രകാരം, ഏത് നമ്മളെ ജോലി പ്രകാരം നമ്മളിങ്ങനെ വിഭജിച്ച് വന്നു. അത് പ്രകാരം നമുക്ക് സംവരണം തന്നു, പല ജോലികളിലും സംവരണം തന്നു. ഈ കാര്യം പറയുമ്പോൾ നമ്മൾ വിഘടിച്ചു പോവുകയാണ്. എന്താ, നമ്മൾ അവരെ വേറെ ജാതിയാണ്, അവർ മറ്റേ ജാതിയാണ്. നമ്മളൊക്കെ ഹിന്ദുവാണ്, ഹിന്ദു കഴിഞ്ഞാലുള്ളതാണ് നമ്മളെ രാഷ്ട്രമാണ് നമുക്ക് വലുത്. അത് പല ദേശീയ, നമ്മുടെ 2000 ഭാഷകൾ സംസാരിക്കുന്ന സ്ഥലമെന്ന് ഓർത്ത് നോക്കൂ. 2000 മതം ഇതുണ്ട്, ജാതികളുണ്ട്, കുറേ ജാതികളുണ്ട്, കുറേ ഗോത്രങ്ങളുണ്ട്. പക്ഷെ ഇവരൊക്കെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി എന്ന് പറയുന്നത് നമ്മുടെ ഈ പുരാണങ്ങളാണ്. ഈ പുരാണങ്ങളിലൂടെ നമ്മൾ എല്ലാ പ്രദേശത്ത് പോയാലും പുരാണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാശ്മീരിൽ പോയാലും ഇതേ പുരാണം അവിടെ അവർ വായിക്കുന്നു. ഗുജറാത്തിൽ പോയാലും നമുക്ക് കാണാം. ഉത്തർപ്രദേശിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം, ഇപ്പോൾ ശ്രീ അയോധ്യയിലാണ്, ഉത്തർപ്രദേശിലാണ് ശ്രീരാമക്ഷേത്രം നിൽക്കുന്നത്. ആ ശ്രീരാമനെയാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഇവിടെ നമ്മൾ ഒരു മാസം നമ്മൾ വായിച്ചു തീർക്കുന്നത്. ഇപ്പോൾ ഈ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ബാലഗോകുലത്തിൻ്റെ കീഴിലാണ് വന്നിട്ടുള്ളത്. 1975 ബാലഗോകുലം നിലവിൽ വന്നത്. അപ്പോൾ ബാലഗോകുലം ചിട്ടപ്പെടുത്തി ഓരോ കാര്യങ്ങളിലൂടെ നമ്മുടെ സത്സംഗം പോലെ നമുക്ക് എല്ലാ ആൾക്കാരെയും കൂട്ടി ഒഴിപ്പിച്ചുള്ള പ്രയാണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. പിന്നെ പവിത്രമാണ് ഈ ജന്മം. ഈ രണ്ട് വാചകമാണ് ഈ വർഷത്തെ ജന്മഭൂമി ശ്രീകൃഷ്ണ ജയന്തിയുടെ ആപ്തവാക്യം. പുണ്യമാണ് ഈ ഭൂമി, പവിത്രമാണ് ഈ ജന്മം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മനുഷ്യ ജന്മം കിട്ടിയത് കുറേ കാലത്തെ പല ആവർത്തി കഴിഞ്ഞാണ് നമുക്ക് ഈ മനുഷ്യ ജന്മം കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് മനുഷ്യ ജന്മം കിട്ടുമോ? യാതൊരു ഉറപ്പുമില്ല. നമ്മൾ ഈ ജന്മത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക്, അല്ലെ ഈ രാഷ്ട്രത്തിന് വേണ്ടി നമ്മളേതായി നമുക്ക് എന്ത് നൽകി പോവാൻ പറ്റും? ഇപ്പം നമുക്ക് അറിയാം, ഈ 5 സെൻറ്റ് തന്നത് നമ്മളെ ഗോവിന്ദേട്ടനാണ്. ഗോവിന്ദേട്ടനെ എനിക്കറിയാം. ഇപ്പം ഈ 5 സെൻറ്റ് തന്നതിലൂടെ അദ്ദേഹം ഓർത്തി വെച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എല്ലാവരും ഒത്തുകൂടണം, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മളെ ഈ ജന്മം നമുക്കറിയാം, ഒരു 70-80 വയസ്സ് വരെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കും. ഏറിയാൽ 70-80 വയസ്സ് വരെ, അതിൽ 10-30-40 വയസ്സ് കഴിഞ്ഞു, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു 10-20 വയസ്സ് വരെ ഇനി ജീവിതമുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അടുത്ത കാലത്ത് ചാനൽക്കാർ ഒരു കാര്യം ചെയ്തു. ആൾക്കാരോടൊക്കെ ചാനൽക്കാർ ചോദിച്ചു, നിങ്ങൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? 80-90 വയസ്സ് വരെ കഴിഞ്ഞ ആൾക്കാർ പറയുന്നത്, എന്ത് രാഷ്ട്രം, എന്ത് രാജ്യം? അതാണ്, എന്ത് രാജ്യം? നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ എന്നൊരു രാജ്യം,
അവരെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചാലും അവർ പൊരുതി നിൽക്കുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ രാഷ്ട്രമന്ത്രിമാർ അല്ലെങ്കിൽ രാഷ്ട്രപതി പറയുകയാണ്, നിങ്ങളിൽ എല്ലാവരും യുദ്ധത്തിന് പുറപ്പെടണം, വീട് വിട്ട് യുദ്ധത്തിനിറങ്ങണം എന്ന് രാഷ്ട്രപതി പ്രഖ്യാപിച്ചാൽ നമുക്ക് എത്ര പേർക്ക് യുദ്ധത്തിനിറങ്ങാൻ കഴിയും? നിങ്ങൾ ആലോചിച്ചോ, ഒരു കുട്ടി പോലും നമ്മൾ യുദ്ധത്തിനിറങ്ങുമോ? ഇറങ്ങില്ല. കാരണം എന്താ? നമ്മൾ നമ്മളെ വീടുണ്ട്. എന്റെ മോൻ, നിങ്ങൾക്കറിയോ വയനാട് ഇപ്പൊ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് ആദ്യത്തെ പൊട്ടൽ ഇവരെല്ലാം കേട്ടു. പലവരും എന്ത് ചെയ്തു? വീട്ടിന്റെ പുറകെ മുകളിൽ കയറി. എന്റെ രണ്ട് നില വീട് തകരില്ല എന്ന് അവർ വിചാരിച്ചു. രണ്ട് നില വീട് തകർന്ന് വെള്ളം കൊണ്ടുപോകില്ല. അപ്പൊ മുകളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. എന്ത് സംഭവിച്ചു? ഒന്നിച്ച് അടിച്ച് തുടച്ച് പോയി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളല്ല പ്രകൃതി. നമുക്ക് എത്രയോ മേലെയാണ് പ്രകൃതി നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ പ്രത്യാഘാതം. സൂചനകൾ തരാതെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നോടിയായി ഒരു സൂചന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒന്നോ രണ്ടോ സൂചന കിട്ടാതെ നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തിനും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. ഒരാള്, കുട്ടികളൊക്കെ ഇങ്ങനെ പറയണം, അപ്പൊ ഒരു കഥ പോലെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. കുട്ടികളൊന്നും ആകർഷം, അവരൊക്കെ ഭയങ്കര വർത്താന പോകുന്നില്ലേ. അപ്പോ ഒരാൾ, ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ഇടയിൽ നിന്ന് ഒരാൾ വന്നപ്പോ ദൈവത്തോട് പറഞ്ഞു, എന്റെ മരണ ദിവസം നിങ്ങൾ എന്നോട് മുൻകൂട്ടി പറയണം, എന്നാൽ മാത്രമേ ഞാൻ മരിക്കാൻ പാടുള്ളൂ. ദൈവം അത് സമ്മതിച്ചു, മരണ ദിവസം മുൻകൂട്ടി പറയാം, ഞാൻ അതിൻ്റെ സിഗ്നൽ നിനക്ക് തന്നുകൊണ്ടേയിരിക്കാം എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇയാളിങ്ങനെ പോയി. കുറച്ച് ഇതൊക്കെ ആയപ്പോ ഒരു ദിവസം ഇയാള് കാലൻ വരുന്നു. കാലൻ വന്നിട്ട് പറഞ്ഞു, എന്തു പറഞ്ഞു? നിങ്ങളെ ഡേറ്റ് കഴിഞ്ഞു, മരിക്കാനായി, നിങ്ങളെ കൊണ്ടുപോവാണ്. അതിൽ ഇയാൾക്ക് ദേഷ്യം വന്നു. എന്താണ് പറഞ്ഞേ? നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്താ? മരണ ദിവസം നിങ്ങൾ എന്നോട് പറയുമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങളൊരു സൂചനയും തരാതെ ഇങ്ങനെ വന്നാൽ ശരിയാവോ? അപ്പൊ കാലൻ ചോദിച്ചു, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ സിഗ്നലും നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങൾ ആദ്യം കുട്ടിയായിരുന്നില്ലേ? ആദ്യം കവുന്ന് കടന്നിട്ടല്ലേ ഇവിടെ വന്നത്? പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? മലന്ന് കടന്ന കുട്ടി കവുന്ന് കടന്നില്ലേ? പിന്നെ നിങ്ങൾ നടക്കൽ തുടങ്ങിയില്ലേ? നടക്കൽ തുടങ്ങി. പിന്നെ നിങ്ങളിങ്ങനെ വലുതായി നല്ല ആരോഗ്യവാനൊക്കെ ആയി. പിന്നെ പതുക്കെ നിങ്ങളെ പല്ലൊക്കെ ഇളകിൽ തുടങ്ങിയില്ലേ ചോദിച്ചു. ആ പല്ല് ഇളകിൽ തുടങ്ങി. പിന്നെ മുടി നരച്ചില്ലേ ചോദിച്ചു. ആ മുടി നരച്ചു. പിന്നെ മുട്ടിന് ചെറിയൊരു വേദന വന്നില്ലേ ചോദിച്ചു. ആ മുട്ടിന് വേദന. പിന്നെ ഊരയ്ക്ക് ചെറിയൊരു വേദന. ആ പിന്നെ ഇതൊക്കെ ഞാൻ തന്ന സിഗ്നലല്ലേ? ഞാൻ ഇതിനൊക്കെ നിങ്ങൾക്ക് സിഗ്നൽ തന്നില്ലേ? ഈ സിഗ്നൽ തന്ന് അവസാനം നിങ്ങൾ കുട്ടിയെ പോലെ ആയില്ലേ? നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ മലന്ന് കടന്നില്ലേ ചോദിച്ചു. ആ മലന്ന് കടന്നു പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് കവുന്ന് നടക്കാൻ പറ്റിയോ ചോദിച്ചു. ഇല്ല, ഒരാളെ സഹായം ഇല്ലാതെ കവുന്ന് നടക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും അവസ്ഥ നമുക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ ഈ കാര്യത്തിൽ. പവിത്രമാണ് ഈ ജന്മം. ഈ ജന്മം പവിത്ര. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം? നിങ്ങൾക്ക് കുട്ടികളെ നാമം ചൊല്ലിപ്പിക്കാതെ ജീവിക്കാം. കുട്ടികളെ അവിടെ പോയി കളിക്കടാ എന്ന് പറയാം. കുട്ടികളോട് പറയാം അവിടെ പോയി അടി കൂടടാ എന്ന് പറയാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ജന്മത്തെ കുട്ടികളെ വളർത്താം. പക്ഷെ നിങ്ങൾ ഈ ജന്മം പവിത്രമാണെന്ന് കണ്ട് വളർത്തിയാൽ എന്താവും? അവർ രാഷ്ട്രത്തിൻ്റെ സമ്പത്തായി മാറും. അവർ നല്ല പുരുഷന്മാരായി മാറും. അവർ ഈ രാഷ്ട്രത്തിന് ആവശ്യമായി വരും. അപ്പം അങ്ങനെയുള്ള രീതിയിൽ പവിത്രമായി നിങ്ങളെ കുട്ടികളെ വളർത്തണം എന്നാണ് സന്ദേശം. അതിന് പുറമെ പുണ്യമാണ് നമ്മളെ ഈ മണ്ണ്.
ഈ മണ്ണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ മണ്ണ് ഇസ്രായേൽക്കാർ അവരെ ഓട്ടി ഓടിക്കപ്പോൾ ഒരു പിടി മണ്ണുമായിട്ടാണ് അവർ പല ദേശങ്ങളിൽ എത്തിയത്. എന്നിട്ട് അവരാ മണ്ണിനെ പൂജിച്ച് റിട്ടേൺ അവരാ മണ്ണിലേക്ക് വരികയാണ്. നമ്മളെ സംബന്ധിച്ച് എന്താ, പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പൊ കാശ്മീർ കാര്യം പറഞ്ഞു, നമുക്ക് ഈ മണ്ണിൽ നിന്ന് എവിടേക്കും പോവാനില്ല, നമ്മൾ ഈ മണ്ണിൽ നിൽക്കണം. അപ്പോൾ പവിത്രമാണ് നമ്മുടെ ഈ മണ്ണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മളെ ഈ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയണം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ശ്രീകൃഷ്ണ ജയന്തിയിൽ നിങ്ങൾ എനിക്കൊരു അവസരം തന്നത്, എനിക്ക് ഞാൻ വലിയൊരു പ്രഭാഷകനൊന്നുമല്ല, കുറച്ച് കഴിവ് മാത്രമേ ഉള്ളൂ, പറഞ്ഞ ഒരു ഉത്തരവാദിത്തം എന്ന നിലയിലാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും വല്ല നല്ല കാര്യങ്ങളും ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ധന്യനായി. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.